മതാധിഷ്ഠിതമായതുകൊണ്ട് മാത്രം രാഷ്ട്രം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകില്ലെന്ന് കെ ടി ജലീൽ എം എൽ എ. മതരാഷ്ട്രം പരാജയമാണെന്നതിൻ്റെ തെളിവാണ് പാകിസ്ഥാൻ. ഇന്ത്യയെയും അതേ നിലയിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വെള്ളോറ ഉറവ് കലാ സാംസ്കാരിക വേദിയുടെ ഓഫീസ് കെട്ടിടത്തിൻ്റെയും ഓഡിറ്റോറിയത്തിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെള്ളോറ ഉറവ് കലാ സാംസ്കാരിക വേദിയുടെ ഓഫീസ് കെട്ടിടത്തിൻ്റെയും ഓഡിറ്റോറിയത്തിൻ്റെയും ഉദ്ഘാടനം കെ ടി ജലീൽ എം എൽ എ നിർവഹിച്ചു. ഇന്ത്യയെ മതരാഷ്ട്രമാക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. മതാധിഷ്ഠിതമായതുകൊണ്ട് മാത്രം രാഷ്ട്രം നേരിടുന്ന ഒരു പ്രശ്നത്തിനും പരിഹാരം കാണാനാകില്ലെന്നതിൻ്റെ ഉദാഹരണമാണ് പാകിസ്ഥാൻ എന്ന് കെ ടി ജലീൽ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പാകിസ്ഥാനെ രക്ഷിക്കാൻ പാകിസ്ഥാന്റെ മതാധിഷ്ഠിതമായിട്ടുള്ള രാഷ്ട്ര സ്വഭാവത്തിന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇന്ത്യയെ രക്ഷിക്കാനും ഇന്ത്യയുടെ വരാൻ പോകുന്നു എന്ന് പറയപ്പെടുന്ന മതാധിഷ്ഠിത സ്വഭാവത്തിന് നമ്മളുടെ നാടിനെയും രക്ഷിക്കാൻ കഴിയില്ല. വലിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. നമ്മുടെ നാട്ടിൽ വിവിധ സംസ്കാരങ്ങൾ ഭാഷകൾ ഇതൊക്കെ നിലനിൽക്കുന്നു. എന്നും ഇതൊക്കെ നിലനിൽക്കണം. ദൈവങ്ങൾ പോലും വ്യത്യസ്തമാണ്. നമ്മുടെ രാജ്യത്ത് ആഘോഷങ്ങൾ വ്യത്യസ്തമാണ്. മലയാളികൾ ഓണം ആഘോഷിക്കുന്നു. കേരളത്തിന് പുറത്തുള്ള ഹിന്ദുമത വിശ്വാസികൾ ആരെങ്കിലും ഓണം ആഘോഷിക്കാറുണ്ടോ? മലയാളികൾ വിഷു ആഘോഷിക്കുന്നു. കേരളത്തിന് പുറത്തുള്ള ഹൈന്ദവ മതവിശ്വാസികൾ ആരെങ്കിലും വിഷു ആഘോഷിക്കാറുണ്ടോ? ഉത്തരേന്ത്യയിൽ ദീപാവലി വലിയ ആഘോഷമായി കൊണ്ടാടുന്നു. നമുക്ക് അത്ര കണ്ട് വലിയ ആഘോഷമാണോ ദീപാവലി? ചടങ്ങിൽ എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മുൻ എം എൽ എ ടി വി രാജേഷ് പ്രതിഭകളെ ആദരിച്ചു. പ്രേമ സുരേഷ്, എം രാധാകൃഷ്ണൻ മാസ്റ്റർ, കെ സി രാജൻ, സി സി കുഞ്ഞിരാമൻ, പി ദാമോദരൻ മാസ്റ്റർ, എൻ വി രാധാകൃഷ്ണൻ, കെ സി രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.